ഓയമിന്റെ സാലറി 12 ലക്ഷം 13 ലക്ഷം 15 ലക്ഷം രൂപ വരെ ഉള്ളതുണ്ട്, അതിലും കൂടുതൽ സാലറി ഉള്ളതുണ്ട്. അതേപോലെ തന്നെ റൂൾ പുഷറിന്റെ പോസ്റ്റ് സാലറി എന്ന് പറഞ്ഞാൽ ഏകദേശം അത്ര തന്നെ സാലറി ഉണ്ട്. അതായത് ഏകദേശം ഒരു 10 ലക്ഷം സാലറി, 10 ലക്ഷം രൂപ ഇന്ത്യൻ മണി സാലറി ഉണ്ട്. ഡേ റൂൾ പുഷറുണ്ട്, നൈറ്റ് റൂൾ പുഷറിനായിരിക്കും കുറച്ചുകൂടെ സാലറി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമേസിംഗ് ജോബ്. മൈ നെയിം ഇസ് രാഹുൽ. ഇപ്പം നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടൊരു ജോബിനെ കുറിച്ചാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. നമ്മുടെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പല രീതിയിലുള്ള ജോബാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എക്സാമ്പിൾ ഞാൻ ചെയ്യുന്നത്, ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്. പക്ഷേ എഞ്ചിനീയറിംഗ് പഠിച്ചത് പല പല രീതിയിൽ നമുക്ക് സ്കൂട്ടാകാൻ പറ്റും. ഇപ്പം ഞാൻ ജോലി ചെയ്തൊരു ഓയിൽ ഫീൽഡിലാണ്. പല പുതിയ ജനറേഷനിലെ ഒത്തിരി പിള്ളേർക്ക് അറിയേണ്ട ഒരു കാര്യമാണ്, പലർക്കും അറിയത്തില്ല ഓയിൽ ഫീൽഡ് എന്താണ്. ആ കടലിലുള്ള ജോബ്, 28-28 റൊട്ടേഷൻ, ഹൈ സാലറി. തീർച്ചയായിട്ടും നമ്മുടെ ഓയിൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളും, എക്സാമ്പിൾ പേർഷ്യൻ രാജ്യങ്ങൾ, അതേപോലെ ഇഷ്ടംപോലെ രാജ്യങ്ങളിൽ വികസിതമായിട്ട് നടക്കുന്നൊരു സംഭവമാണ് ഈ ഓയിൽ ഫീൽഡ് ജോബ് എന്ന് പറയുന്നത്. സംഭവം പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്ന കാരണമുണ്ട്, ഭയങ്കരമായിട്ട് റിസ്ക്കുള്ള ജോബല്ലേ. തീർച്ചയായിട്ടും റിസ്ക്കുണ്ട്. റിസ്ക്കിനനുസരിച്ച് തന്നെ അവിടെ സേഫ്റ്റിയും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് യുഎയിലാണ്, അഡ്നോക്ക് എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അഡ്നോക്കിനാണ് അവരുടെ ഒരു സബ്ബാണ് നമ്മുടെ അടുത്ത് ചെയ്യുന്നത്. ഞാനിപ്പം ചെയ്യുന്ന എൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത് ഡെറിക്മാൻ എന്നുള്ളൊരു പോസ്റ്റാണ് വർക്ക് ചെയ്യുന്നത്. ഡെറിക്മാൻ, അതായത് നമ്മുടെ റിഗിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ജോബിൻ്റെ ഒരു ഏരിയയാണ് ഡെറിക് എന്ന് പറഞ്ഞൊരു ഏരിയ. മീൻസ് നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ നോർമലായിട്ട് ഡ്രില്ല് ചെയ്ത് ഓയിൽ എടുക്കുന്ന സമയത്ത് പൈപ്പ് ലൈൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മീൻസ് അത് സിംഗിൾ പൈപ്പ്, ഇത് നമ്മൾ ഡ്രില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഇതിനെ എങ്ങനെ നമ്മൾ ഡയറക്റ്റ് കണക്ഷനിൽ കൊടുക്കാം, അതേപോലെ തന്നെ ഒത്തിരി സംഭവങ്ങൾ, റോട്ടറി. എക്സാമ്പിൾ ഡെറിക്മാൻ്റെ ജോബ് പറയുകയാണെങ്കിൽ ഡ്രില്ലിംഗ് ഫ്ലൂയിഡ്സ് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ, ഇതെല്ലാം തന്നെ ഡെറിക്മാൻ്റെ ജോബിൽ പെടുന്നതാണ്. മെയിൻ സംഭവം എന്ന് പറയുന്നത് നമ്മൾ പഠിത്തം കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ഡെറിക്മാൻ്റെ പോസ്റ്റിൽ എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഡെറിക്മാൻ്റെ ഫസ്റ്റ് ഓരോരോ പോസ്റ്റുകളുണ്ട്, ചെറിയ ചെറിയ പോസ്റ്റുകൾ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഡെറിക്മാൻ്റെ പോസ്റ്റിലോട്ട് എത്താൻ വേണ്ടി. പിന്നെ ഡെറിക്മാൻ്റെ ഉള്ള വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാഹസികപരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ച് സാഹസികപരമായിട്ടുള്ള ജോബ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ സേഫ്റ്റിയും അതേപോലെ തന്നെയുണ്ട്. പിന്നെ ഡെറിക്മാൻ്റെ രണ്ടാമത്തെ ജോബിനെ കുറിച്ച് പറയാം. മെയിൻ ജോബ് തന്നെയാണ് അത്, നമ്മുടെ ഫ്ലൂയിഡ് മഡ്ഡുകൾ ഉണ്ടാക്കുന്നത്. ഫ്ലൂയിഡ് മഡ്ഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഫ്ലൂയിഡ് മഡ്ഡുകൾ. അത് പല ടൈപ്പിലുള്ള മഡ്ഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പല ഡ്രില്ലിംഗ് മെത്തേഡിനും പല പല രീതിയിലുള്ള മഡ്ഡുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓരോ, അതായത് ഓരോ ഡ്രില്ലിങ്ങിനും ഓരോ സെക്ഷനും ഓരോ ടൈപ്പുള്ള മഡ്ഡുകൾ, അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള, പ്രിപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോബ്. ഇല്ല, നമുക്ക് ഡയറക്റ്റ് ഒരാൾക്ക് ഡെറിക്മാനായിട്ട് കയറാൻ ഒരിക്കലും സംഭവിക്കുന്ന പറ്റുന്ന കാര്യമല്ല. കാരണം ഡെറിക്മാൻ എന്ന് പറഞ്ഞാൽ അതേപോലെ എക്സ്പീരിയൻസ് ഉള്ളൊരു ജോബാണ്. താഴ്ചയിൽ നിന്ന് മുകളിൽ കയറാൻ പറ്റില്ല, ആ ഒരവസ്ഥയാണ്. താഴെ നിൽക്കുന്ന പണികളെല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ ഒരു ഡെറിക്മാനാകാൻ സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റാണ് പെയിൻ്റർ എന്നുള്ള പോസ്റ്റ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പം പലയിടത്തും ഈ പെയിൻ്റർ എന്നുള്ള പോസ്റ്റ് ഇല്ല ഓയിൽ ഫീൽഡിൽ, അത് തേർഡ് പാർട്ടി എന്നുള്ള രീതിയിലാണ് കൊണ്ടിരുന്നത്. അല്ലാതെ റസ്റ്റബോട്ട്, ഏറ്റവും താഴെ ഉള്ളൊരു പോസ്റ്റാണ് റസ്റ്റബോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിഗർ എന്ന് പറയാം, അതിൻ്റെ വേറൊരു പേരാണ് റിഗർ. അതായത് ക്രെയിൻ്റെ അണ്ടറിൽ പണി ചെയ്യുക, അതായത് ലോഡിങ് അതാണ് റസ്റ്റബോട്ടിൻ്റെ പണി. അതിനുശേഷമുള്ളതാണ് അത് റസ്റ്റബോട്ടിൻ്റെ പോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് മറൈൻ എന്ന് പറയും, മറൈൻ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നതാണ്. അടുത്ത ഡ്രില്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിലോട്ടുള്ള ആദ്യ പടി എന്ന് പറയുന്നത് തന്നെ റഫനിക് അല്ലെങ്കിൽ ഫ്ലോർമാൻ. അതായത് റഫ് ആൻഡ് ടഫ് ജോബാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും. അത് ഒരു ഫ്ലോർമാൻ്റെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭയങ്കര ബുദ്ധിമുട്ട്, കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി.